ശ്രുതി ടീച്ചറാണ്. അപ്പൊ എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് സ്നേഹ സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്, ദാ നിങ്ങൾക്ക് ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞോ, ഓണാഘോഷം കഴിഞ്ഞോ, ഓണാവധിയും കഴിഞ്ഞോ, ദാ സ്കൂളിലേക്ക് അങ്ങോട്ട് പോവാണ് അല്ലേ. ഇനിയിപ്പോ എന്താണ്, ആ നമ്മള് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. ചിലർക്ക് മാർക്കൊക്കെ കുറവായിരിക്കും, ചിലർക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചിലര് ആ ഓക്കെ എനിക്കിത് മതി എന്നുള്ള തരത്തിലുള്ള മാർക്കുകളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോ ആരും ടെൻഷൻ അടിക്കണ്ട, ആരും സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, മൂന്നാം ക്ലാസ്സിലെ ഞാൻ പഠിച്ചു തുടങ്ങിയ രീതി ശരിയാണോ, ഞാൻ കണ്ട ക്ലാസ്സുകൾ അത് ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഞാനിനി മാറ്റേണ്ട പഠന രീതി എങ്ങനെയാണ്, എന്തൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു ഇത്. ദാ ഇപ്പൊ കഴിഞ്ഞത് കേട്ടോ. അപ്പൊ രക്ഷിതാക്കൾക്കായിരിക്കും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക, ദാ ഇനി നാലാം ക്ലാസ്സിലാണ് അടുത്ത വർഷം, ഈ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ നിന്നും ഒരു ബേസ് കിട്ടിയാൽ മാത്രമല്ലേ നാലാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത രക്ഷിതാക്കൾക്ക് ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് നാലാം ക്ലാസ്സിൽ എന്തുണ്ട്, LSS എന്ന് പറയുന്ന ഒരു പരീക്ഷയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാവരും ചോദിക്കും, നാലാം ക്ലാസ്സിലല്ലേ LSS പഠിക്കണ്ടേ, LSS നേടണ്ടേ എന്നൊക്കെ. പക്ഷെ ടീച്ചർക്ക് അതൊന്നും അല്ല കേട്ടോ കാര്യം. നിങ്ങൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായ ചില പഠന നേട്ടങ്ങളുണ്ട്, അതായത് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയും, രക്ഷിതാക്കളോടും കൂടിയാണ് കേട്ടോ. അപ്പൊ മൂന്നാം ക്ലാസ്സിൽ നമ്മുടെ മക്കള് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതി അതിന്റെ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഗണിതത്തിൽ എന്റെ കുട്ടി ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഭാഷ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, കുഞ്ഞിന് വായിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ അത് പറ്റുന്നുണ്ടോ. മലയാളത്തിലാണെങ്കിൽ ആസ്വാദനക്കുറിപ്പ്, വർണ്ണന അല്ലെ, അത്തരം ചില ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞിന് അക്ഷര തെറ്റുകൾ ഉണ്ടാവുന്നുണ്ടോ, ചിഹ്നങ്ങൾ പ്രശ്നമാകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞത്. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞാല് ആ കുഞ്ഞ് മോശം കുഞ്ഞ് എന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ. നമ്മുടെ കുട്ടിക്ക് വേണ്ട കൈത്താങ്ങ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ മക്കളെ. അപ്പോ എനിക്ക് ഈ ഒരു വിഷയം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ആ ഗണിത ക്രിയകളൊക്കെ പ്രശ്നമാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരു വാക്യം എഴുതാൻ, ഒരു സെന്റൻസ് എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ മക്കളും മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ വായനയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഭാഷാ വിഷയങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ പ്രാവീണ്യം നേടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ വായനയിലൂടെ അവരെന്തിലേക്കെത്തും, എഴുത്തിലേക്കെത്തും. ചിഹ്നങ്ങളൊക്കെ തെറ്റിക്കോട്ടെ, അക്ഷരങ്ങൾ മാറിക്കോട്ടെ, സാരിയില്ല, അവരെഴുതി വളരട്ടെ, അവർ ഡയറി എഴുതി തുടങ്ങട്ടെ. സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി ഡയറി എഴുതാതിരിക്കരുത്. എന്നും മക്കളെ ഡയറി എഴുതുക, അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അവരെന്ത് ചെയ്യുക, അവർ ഡയറി എഴുതട്ടെ, അതിൽ തെറ്റുകൾ വരട്ടെ, എന്നിട്ട് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ടും ലൈവ് ക്ലാസ് ആയിട്ടും ഒക്കെ തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, അതെ നമ്മുടെ മക്കള് കൂടുതൽ അല്ലെ കൃത്യമായിട്ടും പഠിച്ച് അടുത്ത ഓരോ ക്ലാസ്സിലും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി തന്നെയല്ലേ. അപ്പൊ മലയാളത്തില് ടീച്ചർ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എല്ലാം പഠിപ്പിച്ചു തരാനും. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം അല്ലെ, എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ. പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം, അത് നമ്മൾ കഥയായിട്ടും പാട്ടായിട്ടും ഒക്കെ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ആ മനസ്സിലാക്കി അറിഞ്ഞ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്കിനി വരും ക്ലാസ്സുകളില് ടീച്ചർ പറഞ്ഞു തരാം. ലൈവ് ക്ലാസ്സിലായാലും കോണ്ടന്റ് വീഡിയോസിലായാലും ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ടീച്ചർ പറഞ്ഞു ഭാഷാ വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഒന്ന് വായന. അതിനുശേഷം ഞാൻ ഇന്ന് വായിച്ച പുസ്തകം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വായിച്ച ഒരു ചെറിയൊരു പത്ര കട്ടിങ് അല്ലെ ന്യൂസ് പേപ്പറിലെ ഒരു ചെറിയ കട്ടിങ് ആയാൽ പോലും അതിനെ കുറിച്ച് നിങ്ങൾ ഡയറിയിൽ കുറിച്ച് വെക്കുക. ഒരു കാഴ്ചയെ പറ്റി ഒരു കവിത എഴുതുക. ഒരു പൂമ്പാറ്റിയെ കാണുന്ന സമയത്ത് ആ പൂമ്പാറ്റിയെ പറ്റി മക്കളെ എഴുതട്ടെ. ഒരു പൂവ് വിടരുന്നത് കാണുമ്പോൾ അതിനെപ്പറ്റി കഥയോ കവിതയോ അവരുടെ ചിന്തകളോ എന്ത് വേണമെങ്കിലും ആ ഡയറിയിൽ കുറിച്ചിടട്ടെ. ആ ഭാഷ
വികസിച്ചുകൊണ്ടേയിരിക്കും. അവര് നല്ല രീതിയില് ഭാഷയിൽ അവര് നല്ല പ്രാവീണ്യം നേടുമെന്ന് ടീച്ചർക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പോ ഗണിത വിഷയങ്ങൾക്കായിക്കോട്ടെ, സയൻസ് വിഷയങ്ങൾക്കായിക്കോട്ടെ, അത് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സിന് പുറമെ, സൈലത്തിൽ നിന്നുള്ള ക്ലാസ്സുകൾക്ക് പുറമെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യം, ഇപ്പോൾ കൂട്ടുന്ന ക്രിയകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ചില ഉദാഹരണങ്ങള് എക്സാമ്പിൾ സഹിതം അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ രക്ഷിതാക്കളും അവർക്ക് കൊടുക്കുക. ഞങ്ങൾ ഷോർട്ട് വീഡിയോസിലൂടെയും കോണ്ടന്റ് വീഡിയോസിലൂടെയും ഹോംവർക്കിന്റെ രൂപത്തിൽ ഇനി നിങ്ങളിലേക്ക് അത്തരം വീഡിയോസ്, അത്തരം കുഞ്ഞി കുഞ്ഞി ഹോം വർക്കുകൾ ഞങ്ങളും തരുന്നതായിരിക്കും. അപ്പോ ഇതെല്ലാം പഠിച്ച് അടിപൊളി ആക്കാം നമുക്ക്. അപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട, പരീക്ഷയിൽ മാർക്ക് നേടിയവർ കൂടുതൽ സന്തോഷിക്കേണ്ട, ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ രാവിലെ ഇത് പഠിക്കും, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലേ ഒരു പുസ്തകം നിർബന്ധമായും വായിക്കും, സ്കൂളിലെ കാര്യങ്ങൾ കൂടാതെ കേട്ടോ. അപ്പോ വായിക്കുമ്പോഴും ഡയറി എഴുതുമ്പോഴൊക്കെ ശ്രദ്ധ ടീച്ചറെ ഓർക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം, മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.